നമ്മളെ റൂവിനൊക്കെ ഒരു റൂപ്പുണ്ട്. ഇന്റെ റൂവിന്റെ രൂപം ഞാൻ കണ്ടു. ഇന്റെ റൂവിന്റെ രൂപം എനിക്കറിയാം, ഞാൻ കണ്ടിട്ടത്. നിങ്ങളുണ്ടോ നിങ്ങളെ റൂവിന്റെ രൂപം? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. എന്നാ കണ്ണാടിയിൽ നോക്കിയാ മതി. കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങളെ ശരീരത്തിന്റെ രൂപല്ലേ, അത് തന്നെയാണ് നിങ്ങളെ റൂഹിന്റെയും. ആരേ പറഞ്ഞു? നിങ്ങൾ ഒരാള് കന്തൂർ അടുക്കല് വേറെ ആളെ ശരീരത്തിന്റെ രൂപത്തിലാ? അല്ല. അല്ലല്ലോ, നിങ്ങളെ ശരീരത്തിന്റെ വണ്ണത്തിന് കണക്കാക്കിയല്ലേ തന്നെ. എന്നതുപോലെ നമ്മുടെ റൂഹിന്റെ രൂപത്തിന് കണക്കാക്കിയാണ് ജിസ്മ എന്ത് ചെയ്യല്ല തരാ. അതുകൊണ്ടാണ് ഈ റൂഹാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചുളുങ്ങി മരിച്ചതിന് ശേഷം ഒന്ന് നോക്കണ്ടേ? മരിച്ചതിന് ശേഷം ഒന്ന് നോക്കണ്ടേ? മരിച്ചതിന് ശേഷം ഒന്ന് നോക്കണ്ടേ? അത് ഉറങ്ങി കിടക്കുമ്പോൾ തന്നെ ഒരാളോട് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു, അതൊരു മരണാണല്ലോ. നിങ്ങൾ തെളിഞ്ഞു നിൽക്കുമ്പോഴുള്ള രൂപാവൂല കടന്ന് ഉറങ്ങിയെടുക്കുമ്പോഴുള്ള മുഖത്തിന്റെ ഷേപ്പ്. ആ വളയോ എന്താ ഓട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ ഉസ്താദ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ റൂഹിന്റെ രൂപം അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അത് കണ്ണാടിയിൽ നോക്കിയപ്പോ മൂപ്പരെ കണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോ റൂഹിന് വളർച്ചയുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, നമ്മളെ നമ്മുടെ മാതാവ് പ്രസവിച്ച് ഇടുമ്പോ ചെറിയ ചോര പൈതലായിരുന്ന സമയത്ത് നമ്മളെ റൂഹിന്റെ രൂപം അതാണോ? അത് കഴിഞ്ഞിട്ട് ഒരു വയസ്സ്, ഒരു വയസ്സാവുമ്പോ റൂഹിന് ഒരു വയസ്സായ രൂപത്തിലാണോ? അത് കഴിഞ്ഞിട്ട് 60 വയസ്സാവുമ്പോ 60 വയസ്സായ ഒരാളുടെ രൂപത്തിലാണോ? അത് കഴിഞ്ഞിട്ട് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോ അങ്ങനെ വാർദ്ധക്യം പിടിച്ച റൂഹാണോ? അങ്ങനെയാണോ? ഈ റൂഹിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ, പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതോ നമ്മൾ എപ്പോഴാണോ റൂഹിനെ കാണണം എന്ന് പറഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കണേ, ആ സമയത്ത് മാത്രമുള്ള ആ ഒരു രൂപമാണോ? നമ്മള് കൊല്ലം കൊല്ലം നോക്കുകയാണെങ്കിലോ റൂഹിന് ഇങ്ങനെ രൂപമാറ്റം വരുമോ? നമ്മള് എന്തെങ്കിലും അസുഖം വന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ റൂഹും ക്ഷീണിക്കോ? നമ്മൾ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് തടിച്ചു കഴിഞ്ഞാൽ റൂഹും തടിക്കോ? ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് റൂഹിനെ കുറിച്ച് ചില പുരോഹിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. ജീവന്റെ ഉൽപ്പത്തി എന്നുള്ള ഒരു നിലക്കാണ് ചോദിക്കുകയുണ്ടായത്. അവിടെ ഗുഹാവാസികളെ കുറിച്ചും ഫലകത്തെ കുറിച്ചും ജീവന്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ആ ഒരു നിലക്കുള്ള ഒരു ചോദ്യവും ചോദിച്ചപ്പോ അവിടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് റൂഹിന്റെ കാര്യം എന്റെ നാഥനെ അറിയുള്ളൂ എന്നുള്ളതാ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത ഒരു വിഷയം. റൂഹിനെ കുറിച്ച് അള്ളാഹു അറിയിച്ചു കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറ ബക്കറ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഗൈബായ കാര്യങ്ങളിൽ വിശ്വസിക്കണം, അതാണ് വിശ്വാസം. അല്ലാതെ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് വിശ്വസിക്കേണ്ടതില്ല. മനസ്സിലാക്കിയാൽ മതി, അള്ളാഹു എന്നുള്ളത് ഗൈബാണ്. അതുപോലെ തന്നെ റൂഹ് എന്നുള്ളതും നമ്മോട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അത് നമുക്ക് ഭൗതികമല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാധനമാണ് റൂഹ് എന്നുള്ളത്. ജീവൻ എന്നുള്ളത് കാണാൻ കഴിയില്ലെങ്കിലും അത് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ മുൻപ് നമ്മൾ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അവയവങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ജീവനുള്ളതേ പ്രവർത്തിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു അവയവം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് ആ മനുഷ്യന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. എന്തായാലും റൂഹിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന, പറഞ്ഞു തന്ന ആ ഒരു മേഖലയിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഇതിങ്ങനെ പറയുന്നത്. ഇത് കുറ്റം പറയുവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരു കൂട്ടം ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആള് ഞാൻ വലിയ അറിവാളിയാണ്, ഞാൻ വലിയ വില്ലാളി വീരനാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഏത് മേഖലയിലും തൊട്ട് കൈകടത്തുമ്പോൾ അത് ചില അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തില് സിംസാറുൽ ഹഖ് ഹുദവി പറയുന്ന ഒരു ഭാഗമുണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. അവർ ഗൈബിനോട് വളരെ അവർ അക്കര കൊണ്ടാണ് ചിന്തിക്കുന്നത്. നമ്മുടെ അക്കൽ പ്രവർത്തിപ്പിക്കുന്നവരാണ് നമ്മള്. മനുഷ്യന്റെ ജീവൻ നിലനിൽപ്പ്, ഒരു മനുഷ്യൻ ഇപ്പൊ 75 കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ, 74 കിലോ ഭാരമുള്ള ഒരാൾ, അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും തൂക്കി നോക്കി 74, ഒരു 0.5 മില്ലിഗ്രാം പോലും കൂടിയിട്ടുണ്ടാവില്ല, കുറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ശരീരത്തിന് ഒരു സാധനം പോയിട്ടുണ്ട്. മുമ്പ് കാണുമായിരുന്നു, ഇപ്പൊ കാണില്ല. കണ്ണ് അനക്കാൻ പറ്റിയത് അനക്കാൻ പറ്റുന്നില്ല. മുമ്പ് മിണ്ടാൻ പറ്റിയിരുന്നു മിണ്ടാൻ പറ്റുന്നില്ല. അപ്പൊ എന്തോ ഒരു സംഗതി മിസ്സിംഗ് ആണ്. അതെന്താണ്? റൂഹ് മനുഷ്യന്റെ ആത്മാവാണ്. നമ്മുടെ നിലനിൽപ്പ് റൂഹിലൂടെയാണ്. റൂഹ് പോയാൽ നമ്മൾ തീർന്നു, നമ്മൾ അവസാനിച്ചു. ഈ ലോകം നമ്മൾ അവസാനിച്ച് നമ്മളെ പൊഞ്ഞു കൊണ്ടുപോയിട്ട് വെക്കും, കഴിഞ്ഞു. ആ റൂഹ് നമുക്ക് കാണാൻ പറ്റും. ആ റൂഹ് നമ്മുടെ ഗൈബാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു ഗൈബിന്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും റൂഹ് എന്ന ഗൈബ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? റൂഹിനെ
അതിന് തൊട്ടോക്കാൻ പറ്റും റൂഹിനെ. ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا نبي أنجيوڑ ور آتما ويندان نچودي كنو يسألونك عن الروح روح دندا نبي ور منشي مرچڑ كم بيلا وڑن دلو كأيون غالو ميرلو نغم مڈي اكك وڑن دل وٹس آدن يوڑ ميسيين وڑلو روحان റൂഹാണ് പോയപ്പോ പറഞ്ഞു ആള് മയ്യത്താണ് മരിച്ചു എന്ന് പറഞ്ഞു. എല്ലാം അവിടെ ഉണ്ട്, ഭാരം പോലും കുറഞ്ഞിട്ടില്ല. റൂഹ് പോയതുകൊണ്ട് ഒരു അര മില്ലിഗ്രാം പോലും അവിടെ ഭാരം കുറഞ്ഞിട്ടില്ല. എന്നാൽ സംതിങ് മിസ്സിംഗ് ആണ്. അതുള്ളതിന്റെ പേരിൽ കണ്ണനക്കാൻ പോലും പറ്റുന്നില്ല, ഒന്ന് ചിരിക്കാൻ പറ്റൂല, ഒന്ന് കരയാൻ പറ്റൂല. അവർ ചോദിക്കുന്നു നബിയെ, റൂഹിനെ സംബന്ധിച്ച് ചോദിക്കുന്നു, അതിന്റെ മാഹിയത്ത് എന്താണ്, അതിന്റെ വാട്ട് ഈസ് ദ എസൻസ് ഓഫ് ദ സോൾ, അതിന്റെ അടിസ്ഥാനം എന്താണ് ആ സാധനം. ഇപ്പൊ ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ ഇലക്ട്രിസിറ്റി പാസ്സാവുന്നുണ്ട്. പക്ഷെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ സാധനം ആരെയും കാണുന്നുണ്ടോ? കാണാൻ പറ്റില്ല. അതിന് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടെ ബൾബ് കത്തുമ്പോൾ എ സി വർക്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്, ഫാന് തിരിയുന്നുണ്ട്. അപ്പൊ നമുക്ക് നിർബന്ധമായിട്ട് മനസ്സിലാകും അവിടെ ഇലക്ട്രിസിറ്റിയുടെ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടാണോ? അല്ല. റൂഹ് എങ്ങനെയാ? നമ്മൾ കാണുന്നില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിൽ അതിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഗൈബിലുള്ള വിശ്വാസം മനുഷ്യനെ മനസ്സിലാക്കുന്നത് ഗൈബിലെ വിശ്വാസം കൊണ്ടാണ്. ഗൈബിൽ റൂഹ് വിശ്വസിക്കുന്നതിന് പിന്നെ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ? മനുഷ്യനായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് സിംസാൽഹ ഖുഹദവി ഇവിടെ പറയുന്നത്. വളരെ വ്യക്തമാണ് അവിടെ അള്ളാഹു പറയുന്നത്, റൂഹിനെ കുറിച്ച് എന്റെ നാഥന് മാത്രമേ അറിയാവൂ എന്നുള്ള ആ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നു. ഇവിടെ റൂഹ് ഗൈബാണ് എന്നാ പറഞ്ഞത്. ഗൈബ് അറിയുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. ആ ഗൈബായ വിഷയത്തെ കുറിച്ചാണ് ഇവിടെ വാദോരാധ വാചാലരായി കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇവിടെ അദ്ദേഹം വെയിറ്റിൽ പോലും ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ചില ശാസ്ത്രജ്ഞന്മാര് ആളുകള് മരിക്കുന്ന ആ ഒരു സമയത്തുള്ള വെയിറ്റും അത് കഴിഞ്ഞിട്ടുള്ള വെയിറ്റും അവര് തുലനം ചെയ്ത് നോക്കുമ്പോൾ 21 ഗ്രാമിന്റെ വ്യത്യാസം ചില ആളുകള് മരണപ്പെടുന്ന ആ ഒരു സമയം അവര് അത് പരിശോധിച്ചു നോക്കുമ്പോൾ 21 ഗ്രാമിന്റെ വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ വായിച്ചതായിട്ടും ചില ഗവേഷണങ്ങളെ കുറിച്ച് കേട്ടതായിട്ടും ഓർമ്മയിലുണ്ട്. എന്നാൽ അത് അതിന്റെ വ്യക്തത പിന്നീട് വരുന്നത് ഈ റൂഹ് പോകുന്ന അവസരത്തിൽ ശരീരം കൂടുതൽ ഹീറ്റാവുകയും ശരീരത്തിൽ നിന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ആ വിയർപ്പിന്റെ അതിന്റെ ആ ഒരു വ്യത്യാസമല്ലാതെ റൂഹിന്റെ വെയിറ്റ് ഒന്നുമല്ല അത് എന്നുള്ളതാണ് പിന്നീട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മനസ്സിലായത്. അതല്ല നമ്മുടെ വിഷയം. അതല്ല ഇവിടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു വെയിറ്റും പോകാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ജീവനും ഒന്ന് റൂഹും. അങ്ങനെ തന്നെ പറയണം, അത് രണ്ടും രണ്ടാണ്. അത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞപ്പോ ചില ആളുകള് തർക്കത്തിന് വന്നിരുന്നു. റൂഹ് പോയി എന്ന് പറഞ്ഞാൽ മരിച്ചു, സത്യമാണ്. ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മരണം സംഭവിച്ചു. ഈ ജീവൻ പോകുന്നതിന് മുമ്പ് റൂഹ് ശരീരം വിട്ടിരിക്കും. ജീവനുള്ള ശരീരത്തിലേക്കാണ് റൂഹ് വരുന്നത്, ഭ്രൂണത്തിലേക്ക്. ജീവനുള്ള ഭ്രൂണത്തിലേക്ക് വരുന്ന റൂഹ് ജീവനുള്ള ശരീരത്തിൽ നിന്നാണ് വിട്ടകലുന്നത്. അതുകൊണ്ടാണ് മസ്തിഷ്ക മരണം പോലെയുള്ള ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്തൊരു സ്റ്റേജിലേക്ക് മരണം സംഭവിച്ചു എന്ന് ഉറപ്പിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ പിന്നെയും മറ്റുള്ള ശരീരങ്ങളിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത് അത് ജീവനുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ. ആ കാര്യങ്ങൾ മാറ്റിവെക്കാൻ കഴിയുന്നത് അത് ആ ജീവൻ അല്പനേരം കൂടി ശരീരത്തിൽ ഈ വെന്റിലേറ്ററിന്റെയൊക്കെ സഹായത്തോടെ ചില ആളുകൾ ജീവിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ. പിന്നെ വിവരമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും, ആ വെന്റിലേറ്റർ ഒഴിവാക്കുക, ആ മനുഷ്യന് ഒരു സ്വസ്ഥമായ ഒരു മരണം നൽകുക എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ വെന്റിലേറ്ററിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടും രക്തയോട്ടം ഉണ്ടാക്കിയിട്ടൊക്കെ ജീവന്റെ ചില കാര്യങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റൂഹിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് അവിടെ നിർത്താനും കഴിയില്ല, എടുക്കാനും കഴിയില്ല. ജീവനാണ് ആ ഒരു കാര്യത്തിലൂടെ സംഭവിക്കുന്നത്. ഇപ്പൊ ജീവൻ എടുക്കുമ്പോൾ റൂഹ് എടുക്കുന്നില്ല എന്നുള്ളത് അവന്റെ അജലെത്തി, അവന്റെ അജൽ അങ്ങനെയാണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാവാത്ത എത്ര എത്ര മേഖലകളും കാര്യങ്ങളും ഉണ്ട്, അതിലൊന്നാണ് റൂഹ്.
അതുപോലെ ഉള്ള കാര്യങ്ങൾ അതിന് എന്റെ രൂപത്തിലാണ് എന്റെ റൂഹ് എന്നും പറഞ്ഞിട്ടും നമുക്ക് പറഞ്ഞു തരാൻ അനുവാദമില്ല, അങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നാണ് പറയുവാനുള്ളത്.